ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ അതും നല്ല സ്വാദോടെ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം വേണ്ടത് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ചെറിയ നൂഡിൽസ്, ഒരു പാക്കറ്റ് നൂഡിൽസ് കൊണ്ടാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് വേവിച്ചാൽ മതി. നല്ലവണ്ണം വേവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും ചെയ്യും. അതുപോലെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് നല്ലവണ്ണം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഈ ഒരു ലെവലിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, എന്തായാലും അത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് നല്ല വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അതങ്ങനെ കൊഴുപ്പ് ഇങ്ങനെ മാറിക്കിട്ടും. അരിപ്പയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. സവോള, ക്യാരറ്റ്, തക്കാളി, പയർ, ഇതെല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം സവോള ഇട്ട് കൊടുക്കാം. നല്ലോണം വഴച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും മതി. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും സവോളയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വഴച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വെജിറ്റബിൾസ് ഒരു 1/2 വേവാണ് വേണ്ടത്. അങ്ങനെ ക്യാരറ്റും ഇട്ട് കൊടുത്തു. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാറത് പയറാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇത്രയും വെജിറ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഈ ഒരു ക്വാണ്ടിറ്റി, നമ്മൾ 1 പാക്കാണ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെജിറ്റബിൾസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള വെള്ളം മതി. എന്നു വെച്ചാൽ നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു ചെറിയ പാക്ക് കൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 1 പാക്കറ്റ് മസാല കിട്ടും. അപ്പോൾ ഈ ആ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മസാല നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മസാലയും വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒന്ന് വറ്റണം. നന്നായിട്ട് വെള്ളം വറ്റണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാഗി എല്ലാം ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മളെ വെള്ളമൊക്കെ വച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം നന്നായി വച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്
എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം, മസാലയും വെജിറ്റബിൾസും അതുപോലെ നൂഡിൽസ് എല്ലാം മിക്സ് ചെയ്യണം. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തവിയൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഇളക്കി മറിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. എന്തെങ്കിലും സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് സാവധാനം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലാണ് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റിയുള്ള ഒരു മാഗി റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി എല്ലാ ഞായറാഴ്ചകളിലും കൃത്യം 2 മണിക്കായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അതുവരേക്കും ബൈ ബൈ.